സ്വാഗതം. അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പിടികൂടി. ഞായറാഴ്ച രാത്രി താനൂർ തീരദേശം കേന്ദ്രീകരിച്ച് അനധികൃതമായി മത്സ്യബന്ധനം നടത്തുകയും കരയോട് ചേർന്ന് ട്രോൾ വല ഉപയോഗിക്കുകയും ചെയ്ത നൂർജഹാൻ രണ്ട് എന്ന ബോട്ടാണ് പൊന്നാനി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഹജ്ജ് വിമാനയാത്രയിൽ കേരളത്തിന് നാളെ ചരിത്ര ടേക്ക് ഓഫ്. ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഹജ്ജ് തീർത്ഥാടകർ സംസ്ഥാനത്തെ മൂന്ന് വിമാനത്താവളങ്ങളിൽ നിന്നും നാളെ പുറപ്പെടും. ആദ്യമായാണ് കേരളത്തിന് മൂന്ന് വിമാനത്താവളങ്ങൾ ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രമായി അനുവദിച്ചു കിട്ടിയത്. കണ്ണൂർ കോഴിക്കോട് വിമാനത്താവളങ്ങൾ വഴി ഹജ്ജ് യാത്ര കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. മഞ്ചേരി നഗരസഭയിലെ മൂന്നാം വാർഡായ പുല്ലൂർ ഇനി മാലിന്യമുക്തമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി എം സുവേദ പ്രഖ്യാപിച്ചു. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം, വലിച്ചെറിയൽ മുക്ത പുല്ലൂർ എന്നീ ക്യാമ്പയിന്റെ ഭാഗമായാണ് വാർഡിനെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിച്ചത്. വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും നിക്ഷേപിക്കുന്നതിനായി വേസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചു. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് മറിഞ്ഞ് അപകടം. അപകടത്തിൽ നാലു പേരെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസും നാട്ടുകാരും വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനിടെ ഹൈവേ നിർമ്മാണ കമ്പനിയുടെ സിമന്റ് കയറ്റി വന്ന ട്രക്ക് ലോറി നിയന്ത്രണം വിട്ട് സമീപത്തേക്ക് തെന്നിമാറി. മലപ്പുറം കടലുണ്ടിപ്പുഴയിൽ രണ്ടു വയസ്സുകാരൻ മുങ്ങി മരിച്ചു. ഇന്ന് രാവിലെ 11:30 സംഭവം. പാറക്കടവ് സ്വദേശി പാങ്ങാട്ടുകൊണ്ടിൽ ഫഹദിന്റെ മകൻ ഫൈസി മുഹമ്മദാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. അപേക്ഷ സമർപ്പണം തുടങ്ങി നാലു ദിവസം പിന്നിട്ടപ്പോൾ ജില്ലയിൽ പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിച്ചത് 44,838 പേർ. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപേക്ഷിച്ചത് മലപ്പുറത്താണ്. തിങ്കളാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം 53,793 പേർ അപേക്ഷ സമർപ്പിക്കാനുള്ള കാൻഡിഡേറ്റ് ലോഗിൻ നടപടികൾ പൂർത്തിയാക്കി. എടപ്പാൾ വട്ടകുളം നെല്ലിശ്ശേരിയിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ 4.5 പവന്റെ മാല കവർന്നു. നെല്ലിശ്ശേരി ഇക്കുരത്ത് വളപ്പിൽ ഹംസയുടെ ഭാര്യ ഹാഫയുടെ മാലയാണ് മോഷ്ടാവ് വീടിനകത്ത് കയറി കവർന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5 ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വൈദ്യുതി ബില്ലിന്റെ പേരിൽ നടന്ന തട്ടിപ്പിൽ യുവാവിന്റെ അക്കൗണ്ടിൽ നിന്ന് 19,238 രൂപ നഷ്ടപ്പെട്ടു. തിരുനാവായ കാരത്തൂർ കാളിയാടൻ ഷാഹിൻ റഹ്മാനാണ് പണം നഷ്ടമായത്. കെഎസ്ഇബിയിൽ നിന്നുമാണെന്ന് പറഞ്ഞു വിളിച്ചയാൾ ഒടിപി പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയും മിനിറ്റുകൾക്കകം 2 തവണയായി ഷാഹിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയും ചെയ്തു. ചെറുകരയിലെ പാതയോർത്ത് കഞ്ഞിക്കട തകർത്തു. ചെറുകര കാരക്കെ പള്ളിയാലിൽ രാജേഷിന്റെ കടയാണ് കഴിഞ്ഞ ദിവസം രാത്രി തകർക്കപ്പെട്ടത്. മേശകളും ബെഞ്ചും അലമാരയും വെള്ളപാത്രങ്ങളും സാധന സാമഗ്രികളുമെല്ലാം അടിച്ചു തകർത്ത നിലയിലാണ്. ടാർപ്പായും ബോർഡുമെല്ലാം അടുത്തുള്ള ക്വാറിയിൽ കൊണ്ടിട്ടു. കടയിലേക്കുള്ള കഞ്ഞിയും ഉച്ചഭക്ഷണവും തയ്യാറാക്കി ഓട്ടോറിക്ഷയിൽ എത്തിയപ്പോഴാണ് രാജേഷ് വിവരം അറിയുന്നത്. ഇതോടെ ട്യൂഡാറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.